കേരളത്തിന് രാജ്യാന്തര ഏജൻസികളുടെ സഹായം ഇപ്പോൾ വേണ്ടെന്ന് ഇന്ത്യ. ദുരിതാശ്വാസ നടപടികൾ ഇന്ത്യക്ക് സ്വീകരിക്കാനാവുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. പ്രശാന്ത് രഘുവംശമുണ്ട് ദില്ലിയിൽ നിന്നും. പ്രശാന്ത്, ഈ ഒരു തീരുമാനത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ വിവിധ ഏജൻസികൾ ഒപ്പം തന്നെ റെഡ് ക്രോസ് അടക്കമുള്ള സംഘടനകളുടെ സഹായവും ഇന്ത്യക്ക് കേരളത്തിന് കൈപ്പറ്റുന്നതിൽ തടസ്സങ്ങൾ നേരിടുമോ? പ്രത്യേകിച്ചും അവരുടെ സാമ്പത്തിക സാങ്കേതിക സഹായം ഈ ഘട്ടത്തിൽ കേരളത്തിന് ആവശ്യവുമാണ്. അനൂപ്, ഇക്കാര്യത്തിൽ വ്യത്യസ്തമായൊരു നിലപാടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയും റെഡ് ക്രോസും ഒക്കെ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. എന്തായാലും കേന്ദ്ര സർക്കാർ മുഖേനയാണ് ഈ ഏജൻസികൾ കേരളത്തിലേക്ക് വരേണ്ടത്. ഐക്യരാഷ്ട്രസഭയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇപ്പോൾ കേന്ദ്ര സർക്കാരുമായി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദുരന്ത നിവാരണ അതോറിറ്റി വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് എന്തായാലും തൽക്കാലം ഈ വിദേശ ഏജൻസികളുടെ, രാജ്യാന്തര ഏജൻസികളുടെ സഹായം ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ദുരിതാശ്വാസമാണ് ഇപ്പോൾ നടക്കുന്നത്. ദുരിതാശ്വാസത്തിന് വ്യക്തമായ ഒരു സഹായം കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുന്നുണ്ട്. ഒപ്പം കേരളവും ഇതിനുള്ള വിഭവങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അതുകൊണ്ട് ദുരിതാശ്വാസ ഘട്ടത്തിൽ ഇപ്പോൾ രാജ്യാന്തര ഏജൻസികളുടെ സഹായം വേണ്ട എന്നതാണ് കേന്ദ്ര സർക്കാർ ഇവരെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഈ രാജ്യാന്തര ഏജൻസികളുമായി ചർച്ച തുടങ്ങും. പുനർനിർമ്മാണ പ്രക്രിയയിൽ എന്തെങ്കിലും തരത്തിൽ ഇവരുടെ പങ്ക് വഹിക്കാനുണ്ടെങ്കിൽ ആ സമയത്ത് അത് ആലോചിക്കാം. എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇവർ മുന്നിൽ വെക്കുകയാണെങ്കിൽ അക്കാര്യവും ചർച്ച ചെയ്യാമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അല്ലാതെ രാജ്യാന്തര ഏജൻസികളെ പെട്ടെന്ന് കേരളത്തിലേക്ക് അയക്കേണ്ടതില്ല എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് രാജ്യാന്തര ഏജൻസികളുടെ സഹായം ആവശ്യമില്ലെന്നും, അതേസമയം മൂന്നാം ഘട്ടം പുനർനിർമ്മാണ പ്രക്രിയകൾക്ക് സഹായം വേണമെങ്കിൽ ആ സമയത്ത് ആലോചിക്കാമെന്നുമുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് രഘുവംശം വിവരങ്ങൾ നൽകിയത്.